പതിരും കതിരും. മാറിടം തുടിക്കും പ്രതിമേ നിൻ്റെ മേലാസകലം തളിരിട്ടതെങ്ങനെ. കെ എസ് സേതുമാധവൻ്റെ സംവിധാനത്തിൽ 1970 പുറത്തിറങ്ങിയ വാഴ്വേ മായം എന്ന സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനത്തിൻ്റെ വരികളാണിത്. വയലാർ എഴുതിയ ഈ പാട്ടിൻ്റെ വരികൾ വീണ്ടും ഓർമ്മിപ്പിച്ചത് നടൻ അലൻസിയറാണ്. അലമാരയുടെ മുകളിലിരിക്കുന്ന പ്രതിമ കണ്ടപ്പോൾ ചിലതൊക്കെ തോന്നുന്ന നായകനെ ഈ സിനിമയിൽ നമുക്ക് കാണാം. സർക്കാർ സ്പെഷ്യൽ ജൂറി അവാർഡിനൊപ്പം കൊടുത്ത ശില്പം കണ്ടപ്പോഴാണ് അലൻസിയർക്ക് മേലാസകലം രോമാഞ്ചമുണ്ടായത്. ഒരു പെൺ പ്രതിമ കണ്ടാൽ പ്രലോഭനം തോന്നുന്ന നിലയിൽ എത്തിക്കഴിഞ്ഞോ അലൻസിയറിൻ്റെ മനോവികാരങ്ങൾ. അവാർഡ് ശില്പമായി നൽകുന്ന ലെസ്ബിയൻ പ്രതിമ പുരുഷന്മാരോട് കാണിക്കുന്ന നീതികേടാണത്രേ. സംവരണം കിട്ടുന്നതിൻ്റെ നിഗളിപ്പുമായി നടക്കുന്ന പെണ്ണുങ്ങളുടെ പ്രതിമയ്ക്ക് പകരം നല്ല ആൺകരുത്തുള്ള പ്രതിമ തരൂ എന്നാണ് അലൻസിയർ പറയുന്നത്. ഇവിടെ ആൺകരുത്തിൻ്റെ പ്രതീകമായി നടക്കുന്ന ഒരൊറ്റയാളേ ഉള്ളൂ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി എനിക്ക് തരൂ എന്നാണ് അലൻസിയർ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. ഒത്ത തൂക്കത്തിലും വണ്ണത്തിലുമുള്ള ഒരു പ്രതിമ, അത് നൽകുന്ന കരുത്ത് ചില്ലറയൊന്നുമല്ല. പ്രതിമയായതുകൊണ്ട് ഉള്ളിൽ ഇരട്ടച്ചങ്കിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നതേയില്ല. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കേൾക്കെയാണ് അലൻസിയർ തൻ്റെ ആഗ്രഹം പങ്കുവച്ചത്. പ്രതിമ കണ്ടാൽ പ്രലോഭനമുണ്ടാകുന്ന അച്ചായന് അപ്പോൾ പെണ്ണിനെ കണ്ടാൽ എന്താകും അവസ്ഥ എന്നാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത്. അങ്ങ് ദേവി ചെയ്ത് മലമ്പുഴയിലും ശംഖുമുഖത്തുമൊന്നും വെറുതെ കാറ്റുകൊള്ളാൻ പോലും പോകരുതേ. ആളുകൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. ഈ മഹാനടനെ ഭയന്ന് മലമ്പുഴയിലെ യക്ഷി കരിമ്പനയുടെ മുകളിലേക്കും ശംഖുമുഖത്തെ മത്സ്യകന്യക കടലിലേക്ക് ചാടാനും ഇടയുണ്ട്. എൻ്റെ പ്രതിമകളെ മാനഭംഗത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പരാതിയുമായി വന്നേക്കും. പെൺപ്രതിമകൾക്ക് സംരക്ഷണത്തിനായി വനിതാ കമ്മീഷൻ പ്രത്യേക ഉത്തരവ് തന്നെ ഇറക്കേണ്ടതുണ്ട്. മറ്റൊന്നുണ്ട്, 2017 അലൻസിയർ സർക്കാരിൽ നിന്നും ഏറ്റുവാങ്ങി വീട്ടിലെ ഷോക്കേസിൽ വെച്ചിട്ടുള്ള പെൺപ്രതിമയ്ക്ക് വല്ല മാനഭംഗവും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ന്യൂസ് 18 നടന്ന ചർച്ചയിൽ അവതാരകയും ഡബ്ബിംഗ് താരം ഭാഗ്യലക്ഷ്മിയും കൂടി അലൻസിയറെ വിചാരണ ചെയ്യുന്നത് കണ്ടു. ഈ പരാമർശത്തോടെ കേരളത്തിലെ വനിതകളുടെ ആകെ മാനം കപ്പൽ കയറിയെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. വനിതകളുടെ എല്ലാം മുക്തിയാറുകാരി ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യത്തിന് പുരുഷവിദ്വേഷം അലങ്കാരമാണെങ്കിൽ അലൻസിയർക്ക് സ്ത്രീവിരുദ്ധതയും ആകാം. പ്രതിമ കയ്യിൽ കിട്ടിയാൽ അഭിനയം നിർത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് താരസംഘടനയായ അമ്മ ഇടപെടുകയും അലൻസിയർക്ക് മാൻഡ്രേക്കിൻ്റെ ഒരു ആൺപ്രതിമ ഉണ്ടാക്കി നൽകി യാത്രയയപ്പ് നൽകുകയും വേണം. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉണ്ടാക്കിയ സ്ത്രീയുടെ ശരീരത്തിന് പകരം ഒരൊത്ത പുരുഷൻ്റെ ശരീരം തരൂ എന്ന് പറയുന്ന അലൻസിയറെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? വിപണിയിൽ പുതിയ കാർ ഇറങ്ങിയാലും പുട്ടുപൊടി ഇറങ്ങിയാലും പെണ്ണിൻ്റെ പടം വെച്ച് പരസ്യം ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിന് വിപണി മൂല്യമുള്ളൂ. ഇതിൻ്റെ അർത്ഥം സ്ത്രീയെ ഉപഭോഗ വസ്തുവായി സമൂഹം കാണുന്നു എന്ന് തന്നെയാണ്. ഇതിനെതിരെയല്ലേ ഫെമിനിസ്റ്റുകൾ ഒരർത്ഥത്തിൽ രംഗത്തിറങ്ങേണ്ടത്? ഈ അവാർഡ് ശില്പത്തിലൂടെ പിന്നെയും പെണ്ണിനെ ഉപഭോഗ വസ്തുവാക്കുകയല്ലേ സർക്കാരും ചെയ്യുന്നത്? ഇതിനെയാകാം അലൻസിയർ ചോദ്യം ചെയ്യുന്നത്. തുടർച്ചയായി ഉണ്ടായ മീറ്റു ആരോപണങ്ങളിൽ വേട്ടക്കാരൻ്റെ പരിവേഷം നൽകി പുരുഷന്മാരെ നാറ്റിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ കൂടിയാകാം അലൻസിയറിൻ്റെ ഈ പ്രതികരണം. ആണത്തമുള്ള മുഖ്യൻ ഇവിടെയുള്ളപ്പോൾ അതുപോലെ ഒരു ആൺപ്രതിമ തരൂ എന്ന അലൻസിയറിൻ്റെ ആവശ്യം പരോക്ഷമായി പിണറായി ഭക്തർക്കുള്ള ഒരു താങ്ങും കൂടിയാണ്. ഏതിലും സർക്കാർ കയറി മേയുന്നത് കൊണ്ടാണ് അലൻസിയറിൻ്റെ അപ്പന് അവാർഡ് കിട്ടാതെ പോയത് എന്ന് ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ഭാഗ്യലക്ഷ്മിക്കും ചില ഫെമിനിസ്റ്റുകൾക്കും അയാളുടെ വാക്കുകൾ സ്ത്രീവിരുദ്ധമായി തോന്നിയെങ്കിലും ഒരു പ്രതിമയും അലൻസിയറിനെതിരെ കോടതി കയറുമെന്ന് തോന്നുന്നില്ല. സ്ത്രീയുടെ തുടിച്ചു നിൽക്കുന്ന മാറിടത്തിന് പകരം പുരുഷൻ്റെ വിരിഞ്ഞ നെഞ്ച് അവാർഡ് ശില്പമാക്കിയാൽ ഈ ഭാഗ്യലക്ഷ്മിയും ചില പാർവതിമാരും അത് ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാകുമോ? ഇതൊക്കെ കേട്ടിട്ട് അടുത്ത തവണ പുരുഷശില്പം പരിഗണിക്കാമെന്നൊരു വാക്കുപോലും മന്ത്രി ചെറിയാൻ പറയുന്നതേയില്ല. ജീവനുള്ള ഒരു സ്ത്രീ കാരണം സജിയും പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. അതിനിടയിലാണിനി പ്രതിമയുടെ കാര്യം.
ഒരർത്ഥത്തിൽ അമ്മയിലെ ഉണ്ണാമന്മാരായ മറ്റ് നടന്മാരെ പോലെയല്ല അലൻസിയർ. ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാല് പോലും പ്രതികരിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് പൊതുവേദിയിൽ പ്രതികരിച്ചയാളാണ് അലൻസിയർ. കൈവിരലുകൾ തോക്കാക്കി ലാലേട്ടന് നേരെ വെടിയുതിർത്ത ആ രംഗത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയും അന്ന് സാക്ഷിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺപ്രതിമ കണ്ടാൽ മനസ്സിളകുന്ന ഞരമ്പ് രോഗിയൊന്നുമല്ല അലൻസിയർ. ഏതെങ്കിലും വിവാദത്തിൽ കയറി ഞാലാൻ കാത്തിരുന്ന പോലെ അഴിച്ചിട്ട മുടിയുമായി ഭാഗ്യലക്ഷ്മി ഉറഞ്ഞാടി വന്നപ്പോഴേ ഈ വിവാദത്തിൻ്റെ കാറ്റുപോയി. വിരൽത്തുമ്പ് പോലും പരിശുദ്ധമാണെന്ന് നടിക്കുന്ന ഞരമ്പ് രോഗികളായ മാന്യന്മാർ പല വേഷം കെട്ടി ഏതൊക്കെ പദവികളിൽ ഇരിക്കുന്നുവെന്ന് ഓരോ വെളിപ്പെടുത്തലിലൂടെയും നമ്മൾ അറിഞ്ഞു വരികയാണ്. അലൻസിയർ പിന്നെ പറയാനുള്ളതങ്ങ് വെട്ടിത്തുറന്ന് കാച്ചി. പെൺപ്രതിമകളെ, നിങ്ങളുടെ മാനത്തിനുമുണ്ട് വില.